നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് മോട്ടോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറക്കാൻ പോകുന്ന അവരുടെ ഏറ്റവും പുതിയ ഫോണായ മോട്ടോ ജി 31ന്റെ വിശേഷങ്ങളാണ്. മോട്ടോ ഫോണുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് ഒരു പ്യുവർ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് തരുന്ന ഒരു ഫോണുകളാണ്. കുറച്ച് കാലങ്ങൾക്ക് ശേഷം മോട്ടോ പുറത്തിറക്കിയിട്ടുള്ള ഫോണുകളെല്ലാം തന്നെ വളരെ വലിയൊരു സക്സസ് ആയിട്ടുള്ള ഫോണുകളാണ്. ഇപ്പോൾ മോട്ടോ ഈ G31 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോൺ നമുക്കൊരു മിഡ് റേഞ്ചിൽ വാങ്ങാവുന്ന എങ്കിൽ ഒരു AMOLED ഡിസ്പ്ലേ ഉള്ള ഒരു ഫോണ് തന്നെയാണ്. ഈ ഒരു ഫോൺ നമ്മൾക്ക് ഗ്രേ ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ നമുക്ക് വാട്ടർ റെസിസ്റ്റൻറ്റ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ചെറുതായിട്ടുള്ള മഴത്തുള്ളികളെല്ലാം പെട്ടാലും വലിയ പ്രശ്നമൊന്നും വരാത്ത രീതിയിലുള്ള ഡിസൈൻ ആണ് അതിൽ കൊടുത്തിരിക്കുന്നത്. 4GB റാമും 64GB 6GB റാമും 128GB എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് വേരിയൻറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 1TB ആണ് എക്സ്പാൻഡിൽ പറയുന്നത്. അപ്പോൾ ഒരു വലിയൊരു മെമ്മറി നമുക്ക് അതിൽ നിന്ന് യൂസ് ചെയ്യാൻ സാധിക്കും. 6.47 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേയും 60Hz റീഫ്രഷ് റേറ്റും ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ലൊരു വിഷ്വൽ എഫക്റ്റ് നമുക്ക് അതിൽ നിന്ന് കിട്ടും. 2400x1080 pixel ആണ് ഇതിൻ്റെ ഒരു സ്ക്രീൻ റെസൊല്യൂഷൻ വരുന്നത്. 700 nits ആണ് ഇതിൻ്റെ ഒരു ബ്രൈറ്റ്നെസ് വരുന്നത്. അപ്പോൾ ആ ഔട്ട്ഡോറെല്ലാം നമ്മൾ പോകുന്ന സമയത്ത് നല്ല ഒരു ക്ലാരിറ്റിയിൽ തന്നെ നമുക്കത് അനുഭവിക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ മോട്ടോ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ ഒരു കുഴപ്പമില്ലാത്തൊരു നല്ലൊരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. ഫ്രണ്ട് ക്യാമറയിൽ ഒരു 5-hole കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ വലിയൊരു ഡിസ്പ്ലേയുമാണ് ആ ഒരു 5-hole ക്യാമറ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആ ക്യാമറ കൊണ്ട് വലിയൊരു പ്രശ്നമൊന്നും ആ ഡിസ്പ്ലേക്ക് ഉണ്ടാകത്തില്ല. ഈ ഫോണിൽ നമ്മൾക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വന്നിട്ട് Android 11 ആണ് കൊടുത്തിരിക്കുന്നത്. Android 11 അധിഷ്ഠിതമായി തന്നെ മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G85 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒക്ടാ കോർ പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പ്യുർ ആൻഡ്രോയിഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് അതിൽ ഒരുപാട് ആപ്പുകളൊന്നും ഉണ്ടാകത്തില്ല. കുറച്ച് ഗൂഗിളിൻ്റെതായിട്ടുള്ള കുറച്ച് ആപ്പുകൾ മാത്രമേ അതിലുണ്ടാകത്തുള്ളൂ. ആഡുകളൊന്നും വരത്തില്ല, ലാഗൊന്നും ആവത്തില്ല. അപ്പം അതിൽ നിന്ന് നമുക്ക് നല്ലൊരു പ്യുർ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു ഫോണിൽ നമുക്ക് ബാക്കിൽ മൊത്തം 3 ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 50MB മെയിൻ ക്യാമറയും 8MB ഒരു ഡെപ്തും 2MB ഒരു മാക്രോയോ കൊടുത്തിരിക്കുന്നത് വിത്ത് LED ഫ്ലാഷും. ഫ്രണ്ട് ക്യാമറയായിട്ട് 13MP ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 5-hole കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 30 frames per second 1080p വരെയുള്ള വീഡിയോസുകൾ HD വീഡിയോസുകളെല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മുടെ മോട്ടോ അറിയിച്ചിട്ടുള്ളത്. ഏകദേശം ഒരുവിധം കുഴപ്പമില്ലാത്തൊരു നല്ലൊരു ക്യാമറയാണ്. ഇതിൽ നമ്മൾക്ക് FM റേഡിയോ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതുവരെയായിട്ട് നമ്മൾ ഇറങ്ങുന്ന ഫോണുകളെല്ലാം കണ്ടിരിക്കുന്നത് FM റേഡിയോ ഒഴിവാക്കിക്കൊണ്ടാണ്. പക്ഷേ ഈ മോട്ടോയുടെ ഫോണുകൾ നമ്മൾക്കൊരു FM റേഡിയോ കൂടി അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വരുന്നത് ഒരു നല്ല ചോയ്സ് തന്നെയാണ്. ഇതിൽ നമ്മൾക്ക് 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് വേർഷൻ വരുന്നത് 5.0 ആണ്. ബാക്കിലായിട്ടാണ് ഫിംഗർ പ്രിൻ്റ് വരുന്നത്. ഫേസ് ലോക്ക് ഉണ്ട്. എല്ലാം അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ വർക്കാവും. പിന്നെ നമുക്ക് ഇതിൽ 5000mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 20W ടൈപ്പ് സി ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. ഫാസ്റ്റ് ചാർജറാണ്. അപ്പോൾ ഒരു 5000mAh ബാറ്ററി നമ്മൾക്കൊരു 20W ഫാസ്റ്റ് ചാർജർ വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം സ്പീഡിൽ തന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഓവറോൾ ഒരിക്കലും കുഴപ്പമില്ലാതെ ഒരു മിഡ് റേഞ്ചിൽ വാങ്ങാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫോൺ തന്നെയാണ് മോട്ടോ G31 എന്ന് പറയുന്നത്. ഈ ഒരു ഫോണിൽ നമുക്ക് ഡുവൽ നാനോ 4G സിമ്മുകളാണ് കൊടുത്തിരിക്കുന്നത്. 180 grams ആണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത്. 4G വൈഫൈ എല്ലാം സപ്പോർട്ട് ചെയ്യും. നമുക്ക് നല്ലൊരു ഇൻഹാൻഡ് ഫീലൊക്കെ കിട്ടും. പോക്കറ്റിലെല്ലാം ഇടുമ്പോൾ വലിയ വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യാൻ സാധ്യതയില്ല. നല്ലൊരു ഇൻഹാൻഡ് ഫീലും ഒരു നല്ലൊരു ഗ്ലോസി ഡിസൈനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കാണാനൊക്കെ അത്യാവശ്യം നല്ലൊരു ലുക്കെല്ലാം ഉണ്ട്. ഈ ഒരു ഫോൺ നമ്മൾക്ക് 4GB റാമും 64GB നമുക്ക് വന്നിട്ട് 12,999 rupees 13,000 rupees 6GB റാമും 128GB നമുക്ക് വന്നിട്ട് 14,999 rupees 15,000 rupees 15,000 ഒരു 13,000 ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു AMOLED ഡിസ്പ്ലേ, 5000mAh ബാറ്ററി, ഓവറോൾ ഒരുവിധം കുഴപ്പമില്ലാത്ത നല്ലൊരു ഡിസൈനൊക്കെയാണ് ഈ ഫോണിനുള്ളത്. ഒരു 5-hole ക്യാമറ, ബാക്കിൽ 50MP ക്യാമറ, ഓവറോൾ ഒരുവിധം കുഴപ്പമില്ലാത്ത ഒരു മിഡ് റേഞ്ചിൽ വാങ്ങാൻ പറ്റുന്ന ഒരു പ്യുവർ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് തരുന്ന ഒരു നല്ലൊരു ഫോൺ തന്നെയാണ് മോട്ടോ G31 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ മോട്ടോ G31 എന്ന് പറഞ്ഞിട്ടുള്ള ഫോണിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി. എല്ലാവരും തന്നെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ആ ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യണം. എന്നാലേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ എത്രയും പെട്ടെന്ന് നിങ്ങളോട് എത്തത്തുള്ളൂ. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസുകളായിട്ട് കാണാം. ബൈ ബൈ.